ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും എങ്ങനെയാണ് ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടും അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഏത് പാനിലാണോ നമ്മളിത് ചെയ്യുന്നത് ആ ഒരു പാനിലേക്കാണ് ഞാൻ ഈ ഒരു സവോള അങ്ങ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവോള അരിയുന്ന സമയത്ത് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുന്നതിനെക്കാട്ടിലും എനിക്ക് കൈകൊണ്ട് അരിയുന്നതാണ് കൂടുതൽ ഇഷ്ടം മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം ഒരുപാട് അങ്ങ് തിന്നായിട്ട് നമുക്ക് വേണ്ട, എന്നാൽ ഒരുപാട് തിക്കായി പോകരുത്, ആ ഒരു രീതിയിൽ നമ്മൾ കൈകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം കൈ കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണേ. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് സവോളയിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും, ആ ഒരു രീതിയിൽ വേണം നമ്മൾ കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നേരെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, പക്ഷേ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സവോള ഒന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അങ്ങ് അരിഞ്ഞ് ചേർത്താണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതൊന്നും കടിക്കുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് അങ്ങ് വെന്ത അലിഞ്ഞങ്ങ് പൊയ്ക്കോളും. അതുകൊണ്ടിട്ടാണ് ഞാൻ അരിഞ്ഞ് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 പച്ചമുളക്, നല്ല എരിവുള്ളതായത് കൊണ്ടാണ് ഞാൻ 1 എണ്ണം ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് മുട്ട കൂടെ ഒന്ന് പുഴുങ്ങാൻ വെച്ച് കൊടുക്കാം. ഞാനൊരു 4 മുട്ടയാണ് ഇവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 7 മിനിറ്റ് സമയം നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. ഇനി നമ്മൾ സവോളയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടിയും, 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കുന്ന സമയത്ത് മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണേ. മല്ലിപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായി മാറി വരുന്ന സമയത്ത് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിയുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ പകുതി പോർഷനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ തക്കാളി ഒരുപാട് പുളി നമുക്ക് ഈ മുട്ട റോസ്റ്റിന് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് പുളി ഇടുന്നത് ഒത്തിരി ഇഷ്ടമാണ്, താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. പക്ഷേ മുട്ട റോസ്റ്റിന് എപ്പോഴും ഒരു ചെറിയ പുളി വരുന്നതാണ് എപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു പകുതി തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളമോ പച്ചവെള്ളമോ എങ്ങനെയാണേലും കുഴപ്പമില്ല, ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവേ. അപ്പോൾ എനിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ നല്ലതുപോലെ അങ്ങ് വഴറ്റിയിട്ട് അങ്ങ് എടുക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് 1 ഓ 2 ഓ എന്നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട്, ഞാനൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ റോസ്റ്റൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ലൂസുള്ള പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പവുമില്ല. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. കറിവേപ്പില കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിലില്ലാഞ്ഞതുകൊണ്ടാണ് ചേർക്കാതിരുന്നത്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു, ഈ ഒരു കറിക്ക് മല്ലിയിലയുടെ ആവശ്യം വരുന്നില്ല. നമുക്കിത് നേരെ സെർവിംഗ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണെന്നുള്ളത്. കാരണം സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ലതുപോലെ ആയി പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടാണ് നമ്മൾ ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ആക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ അടുത്ത് കമൻ്റ് ആയിട്ട് പറയാനും മറന്നു പോകരുത്. ഞാനിപ്പോൾ ഇതിവിടെ ഗോതമ്പ് ദോശയായിട്ടാണ് കേട്ടോ ഇന്നലെ സെർവ് ചെയ്തത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ ഒന്ന് ഷെയർ ആക്കിയെന്നേ ഉള്ളൂ. നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി നാളെ ഉച്ചയ്ക്ക് 3:45 വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.